ചീഫ് ജസ്റ്റിസ് പദവി ഒഴിഞ്ഞ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തപ്പെട്ടതിലൂടെ വല്ലാതെ കുപ്രസിദ്ധി നേടിയ രഞ്ജൻ ഗൊഗോയ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യസഭാംഗമായി നാൽപ്പത് മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് രാജ്യസഭയിൽ കന്യപ്രസംഗം നടത്തിയ അന്ന് തന്നെ കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി കേരളത്തിലെ മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ നിയമിതനാകുന്നു എന്ന വാർത്ത പുറത്തു വന്നതിൽ ഒരു കാവ്യനീതി കാണുന്നവരുണ്ട് തൊട്ടടുത്ത ദിവസം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന ബില്ലും പറഞ്ഞു തരുന്നത് ഭരിക്കുവാൻ അധികാരം കിട്ടുന്ന പാർട്ടി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം ചിട്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിന്റെ ഭീകരമായ സൂചനയാണ് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമായുള്ള ഒരു സമിതിയെ നിശ്ചയിക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മറികടക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പുതിയ ബില്ലുമായി ഓഗസ്റ്റ് പത്തിന് പാർലമെന്റിൽ എത്തിയത് ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് രണ്ടിന് പുറപ്പെടുവിച്ച വിധിയിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സ്വതന്ത്രമാക്കുന്നതിനും ജനാധിപത്യത്തെ ശുദ്ധമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ തനിച്ചല്ല ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും അതിനായി പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അഥവാ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അംഗങ്ങളായ ഒരു സമിതി രൂപീകരിക്കണമെന്നുമാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ചത് സർക്കാർ ഉദ്ദേശിക്കുന്നവർ മാത്രം പദവിയിൽ എത്താതിരിക്കുന്നതിനാണ് സുപ്രീം കോടതി ഈ നിർദ്ദേശം കൊടുത്തത് ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദം അനുസരിച്ച് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് ആ നടപടിക്രമത്തിലൂടെ സർക്കാരിന്റെ ഏറാം മൂളികൾ മാത്രം അധികാരത്തിലെത്തുകയും ഭരണകക്ഷിക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുകയും ചെയ്യുന്ന പരാതി വ്യാപകമായതോടെയാണ് കോടതി ഇടപെട്ടതും വിധി പറഞ്ഞതും കോടതി നിർദ്ദേശിച്ചതുപോലെ ഒരു സമിതി ഉണ്ടായാൽ തന്നെ കാര്യങ്ങൾ കുറ്റമറ്റ വിധം നടക്കണമെന്നില്ല റിട്ടയർമെന്റിന് ശേഷം കിട്ടാവുന്ന പദവികൾ നോക്കി സർക്കാരിന് വേണ്ടി എന്തും സമ്മതിച്ചു കൊടുക്കുന്ന ജഡ്ജിമാരെ എത്രയോ പേരെ ഇതിനകം ഭാരതം കണ്ടു ഓരോ പദവിയിലും ഇരിക്കുന്നവർ അതുവെച്ച് തങ്ങളുടെ ഭാവി പദവികൾ ഉറപ്പിക്കുന്നതിന് നേരില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ ദുരന്തം നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള ബില്ല് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഇടയിലായിരുന്നു ആ ബഹളത്തിൽ ബില്ല് പാസാക്കാതിരുന്നത് തന്നെ ഭാഗ്യം ഡൽഹി ഓർഡിനൻസിനെ അനുകൂലിച്ചവരെല്ലാം ഈ ബില്ലിനെ അനുകൂലിക്കുമോ എന്നാണ് അറിയേണ്ടത് അങ്ങനെ പിന്തുണ നേടുവാൻ കേന്ദ്ര സർക്കാരിനായാൽ ബിൽ പാസ്സാകും നിയമമാകും സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിലൂടെ ബിൽ കോടതി റദ്ദാക്കുമോ എന്ന ചിന്തയും ഉണ്ട് ഏതായാലും സൂചനകൾ കൃത്യമാണ് ഭരണകക്ഷിയുടെ ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കുമാണ് ഭാരതം നീങ്ങുന്നത് പുതിയ ബിൽ പാസാക്കപ്പെട്ടാൽ അതനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറിയുടെ റാങ്കിൽ ഉള്ളവരാകും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഞ്ചംഗ ലിസ്റ്റ് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സമിതി നിർദ്ദേശിക്കണം അവരിൽ നിന്നും ഒരാളെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങുന്ന സമിതി തിരഞ്ഞെടുക്കണം സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്യാത്തവരെയും പരിഗണിക്കുവാൻ സമിതിക്ക് അവകാശമുണ്ടായിരിക്കും ചുരുക്കത്തിൽ സർക്കാരിന് ഇഷ്ടമുള്ളവരെ നിയമിക്കാം പ്രതിപക്ഷ നേതാവിന് വിയോജന കുറിപ്പ് എഴുതാം അതുമാത്രം ആറു വർഷമാണ് കാലാവധി അതായത് ഒരിക്കൽ തീരുമാനിക്കപ്പെടുന്ന സമിതിയെ മാറ്റുവാൻ പോലും വേറൊരു സർക്കാർ അഥവാ അധികാരത്തിൽ വന്നാൽ പോലും സാധിക്കില്ല ഇക്കാര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും ഒരു അഭിപ്രായക്കാരാണ് എന്നതാണ് സത്യം ഭരണം ഇല്ലാത്തപ്പോൾ ഓരോ പാർട്ടിയും പറയുന്ന വാദങ്ങൾ ഭരണം കിട്ടുമ്പോൾ അവർ മറക്കുന്നു ഉന്നതമായ നീതിബോധം പുലർത്തണമെന്ന് പ്രതീക്ഷിക്കുന്ന പദവികളിലേക്ക് നിഷ്പക്ഷമായ നിയമനം നടത്തുന്നതിനാണ് സ്പീക്കർ ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരെ ചില സമിതികളിൽ നിയോഗിക്കുന്നത് എന്നാൽ ഇവർ നിർലജം സർക്കാരിനൊപ്പം കൈപ്പൊക്കുന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട് മണികുമാറിന്റെ നിയമനത്തിൽ വരെ ജനം അത് കണ്ടതാണ് കുപ്രസിദ്ധമായ അയോധ്യ കേസിൽ ബി ജെ പി ആഗ്രഹിച്ച തരത്തിലുള്ള വിധി പ്രഖ്യാപിച്ച് വിവാദ നായകനായ ജഡ്ജിയായിരുന്നു രഞ്ജൻ ഗൊഗോയ് ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ അദ്ദേഹം ആ തെറ്റ് ചെയ്തവർക്ക് മസ്ജിദ് ഇരുന്ന രണ്ടേ ദശാംശം ഏഴ് ഏഴ് ഏക്കർ സ്ഥലം കൊടുക്കണമെന്ന് വിധിച്ചു മുസ്ലിമുകൾക്ക് മസ്ജിദ് പണിയുവാൻ ഏക്കർ വേറെ കൊടുക്കണമെന്ന് വിധിച്ചു എന്നതും സത്യം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിനുള്ള കേസും ഏഴംഗ ബെഞ്ചിന് വിട്ടു രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ചീഫ് ജസ്റ്റിസ് പദവി ഒഴിഞ്ഞ അദ്ദേഹത്തെ രാഷ്ട്രപതി രണ്ടായിരത്തി മാർച്ചിൽ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു വളരെ മെയ്വഴക്കത്തോടെ കളിക്കുന്ന തന്ത്രശാലിയാണ് ഗൊഗോയ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ നിലപാടുകൾക്കെതിരെ പരസ്യ നിലപാട് എടുത്തവരിൽ ഒരാളാണ് അദ്ദേഹം അവരിൽപ്പെട്ട ജസ്റ്റിസ് ചെലമേശ്വറും കുര്യൻ ജോസഫും മദൻ പി ലോക്കൂറും പദവികളൊന്നും തേടാതെ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ഗൊഗോയ് എം സ്ഥാനം വഹിക്കുന്നു ജനപ്രതിനിധികൾക്കുള്ള ആനുകൂല്യങ്ങൾ നേടുന്നു മുയലിനൊപ്പം ഓടുകയും വേട്ടനായ്ക്കൊപ്പം നായാടുകയും ചെയ്യുന്ന തന്ത്രശാലി നാണം കെട്ടും പദവികൾ നേടിയാൽ നാണക്കേട് ആ പണം നീക്കും എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളെ പോലെ ഇത്തരം വ്യക്തികളാണ് പദവികളുടെ മഹത്വം ചോർത്തുന്നത് ഭാരതത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ വിവാദപരമായ നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും അതിലൂടെ സർക്കാരിന് വല്ലാത്ത ആശ്വാസം പകരുകയും ചെയ്ത ന്യായാധിപനാണ് രഞ്ജൻ ഗൊഗോയ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ രാജ്യസഭയിൽ എത്തിയ ഗൊഗോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെ സഭയിൽ വാ തുറന്നതേയില്ല എന്നത് ശ്രദ്ധേയമാണ് രാജ്യസഭയിൽ അദ്ദേഹം അങ്ങനെ എത്താറേ ഇല്ലെന്നതാണ് പറയുന്നത് ഇവരെല്ലാം എന്തിന് ഇത്തരം പദവികൾ നേടുന്നു എന്ന ചോദ്യമുണ്ട് ജനപ്രതിനിധികൾക്കുള്ള രാജകീയ ആനുകൂല്യങ്ങൾ നേടാൻ മാത്രമോ ഡൽഹി നാഷണൽ ടെറിട്ടറി ഭേദഗതി നിയമം രാജ്യസഭയിൽ പാസാക്കിയെടുക്കുന്നതിന് സാധിക്കുന്ന എല്ലാവരെയും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഓഗസ്റ്റ് ഏഴിന് അദ്ദേഹം വന്നത് ഡൽഹിയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് ഉദ്യോഗസ്ഥരുടെ മേലുള്ള അധികാരം പരിമിതപ്പെടുത്തുന്ന നിയമത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു ബിൽ പാർട്ടിയുടെ നിലപാടിനെ പിന്താങ്ങി പ്രസംഗിച്ച മുൻ ചീഫ് ജസ്റ്റിസ് നാൽപ്പതാം മാസത്തിൽ കന്നി പ്രസംഗത്തിന് എഴുന്നേറ്റ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഉപരസഭയിൽ വല്ലാത്ത ഒരു പ്രതിഷേധം ഉണ്ടായി പ്രമുഖ സിനിമാ നടി സിനിമാനടി ബച്ചൻ താക്കറെ ശിവസേനയിലെ പ്രിയങ്ക ചതുർവേദി എൻ സിപിയുടെ വന്ദന ചവാൻ ടി എം സിയുടെ സുസ്മിത ദേവ് എന്നിവർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഡി എം കെയുടെ കനിമൊഴിയും എൻ വി എം സോമും ഒപ്പം കൂടി സ്ത്രീ പീഡന കേസിലെ പ്രതിയായ വ്യക്തി എന്നതായിരുന്നു അവരുടെ പ്രതിഷേധത്തിന് കാരണം ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ഭാരതത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഗോഗോയ് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തൊൻപതിന് കോടതിയിലെ മുപ്പത്തിയഞ്ച് വയസ്സുകാരി ജൂനിയർ ഓഫീസർ ചീഫ് ജസ്റ്റിസ് ഗൊഗോയ്ക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഗൊഗോയ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നും അതിന് വഴങ്ങാത്തതുകൊണ്ട് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നും ഉന്നത തലത്തിലുള്ള ബന്ധം ഉപയോഗിച്ച് കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നു എന്നും കാണിച്ച അവർ രേഖകൾ സഹിതം സുപ്രീം കോടതിയിലെ മറ്റ് ഇരുപത്തിരണ്ട് ജഡ്ജിമാർക്കും കത്തയച്ചു തനിക്കെതിരെ നടന്ന വലിയ ഗൂഢാലോചനയാണിതെന്നും അവർ പറഞ്ഞതിൽ സത്യമില്ലെന്നും ഗോങ്കോയ് പ്രതികരിച്ചു ഏപ്രിൽ ഇരുപതിന് ഗോംഗോയ് പ്രത്യേക ഹിയറിംഗ് നടത്തി ജസ്റ്റിസ് അരുൺ മിശ്രയും സഞ്ജീവ് ഗന്നയും ഒപ്പം ഇരുന്നു പക്ഷെ തീരുമാനം ഒന്നും എടുത്തില്ല ഇരുപത്തിമൂന്നിന് ജസ്റ്റിസ് അരുൺ മിശ്ര റോഹിതൻ നരിമാൻ ദീപക് ഗുപ്ത എന്നിവരടങ്ങുന്ന ബെഞ്ച് ഹിയറിംഗ് തുടങ്ങി പരാതിക്കാരിയുടെ അഭിഭാഷകനായി വന്നത് ഉത്സവ ആയിരുന്നു അദ്ദേഹം സീൽ ചെയ്ത കവറിൽ െളിവുകൾ കൈമാറി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കോടതി റിട്ടയർഡ് ജസ്റ്റിസ് എ കെ പട്നായിക്കിനെ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷണ കമ്മീഷനായി നിയമിച്ചു സി ബി ഐ ഡയറക്ടർ ജനറൽ ഐ ബി ചീഫ് ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവരെ സഹായികളാക്കി ഇതിനിടെ സംഭവത്തെ കുറിച്ച് സുപ്രീം കോടതി ഇൻഹൌസ് പാനൽ അന്വേഷണം നടത്തി ജസ്റ്റിസ് എസ് എ ബോബ്ഡെ എൻ വി രമണ്ണ ഇന്ദിരാ ബാനർജി എന്നിവരായിരുന്നു ആ അന്വേഷണ സംഘം പരാതിക്കാരി സംശയം പറഞ്ഞതോടെ ജസ്റ്റിസ് എൻ വി രമണ്ണ പിൻവാങ്ങി കമ്മീഷന് മുന്നിൽ അഭിഭാഷകനോടൊപ്പം പോകുവാൻ സമ്മതിക്കാത്തതിൽ പ്രതിഷേധിച്ചും നടപടികൾ വീഡിയോ എടുക്കുവാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചും ഏപ്രിൽ മുപ്പതിന് പരാതിക്കാരി സ്വയം പിൻവാങ്ങി അന്വേഷിച്ചവരെല്ലാം ഗൊങ്കോയെ കുറ്റവിമുക്തനാക്കി എന്നാൽ രണ്ടായിരത്തി നവംബറിൽ അദ്ദേഹം പടിയിറങ്ങിയപ്പോൾ പഴയ ഉദ്യോഗസ്ഥയെ തിരിച്ചെടുത്തു എല്ലാം ഓർമ്മിപ്പിക്കുവാൻ കന്നിപ്രസംഗം അവസരമായി പ്രസംഗത്തിനിടയിൽ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ മാറ്റുവാൻ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന ഗൊങ്കോയുടെ കന്നിപ്രസംഗത്തിലെ ഒരു പരാമർശം എന്ത് ഉദ്ദേശത്തോടെ നടത്തിയതാവും എന്ന സംശയം ഉയരുന്നുണ്ട് ബി ജെ പിയുടെ ഹിഡൻ അജണ്ടയാവുമോ ആ വാക്കുകൾക്ക് പിന്നിൽ മൂന്നാം വട്ടവും വന്നാൽ ഭരണഘടന തന്നെ അടിച്ചു പരത്തുമോ പുതിയ പദവികൾ ലക്ഷ്യം വെച്ചാവാം ഗൊങ്കോയ് പറയുന്നതെങ്കിലും അത് പറയിപ്പിച്ചവരുടെ ലക്ഷ്യങ്ങൾ സംശയിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ച ബിൽ തന്നെ അടയാളമാണ് ബി ജെ പി ഒഴികെ സി പി എം അടക്കമുള്ള മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ നിയമവിദഗ്ധരുമെല്ലാം കോടതിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തുന്ന നടപടിയാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗോഗോയുടെ നിയമനത്തെ അക്കാലത്ത് ചിത്രീകരിച്ചത് സർവീസിൽ നിന്നും വിരമിക്കുന്ന ജഡ്ജിമാർ സർക്കാർ പദവികൾ സ്വീകരിക്കുന്നത് ശരിയല്ലെന്ന് പ്രമുഖ ജഡ്ജിമാരും അഭിപ്രായപ്പെട്ടു പക്ഷേ പലരും ഈ പദവികൾക്ക് പിന്നാലെ പോകുന്നു ഇത്തരം നിയമനങ്ങൾ കോടതിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തും എന്ന് വലിയ ആവേശത്തോടെ കുറ്റപ്പെടുത്തിയ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് കേരള ഹൈക്കോടതിയിൽ നിന്നും ജസ്റ്റിസായി വിരമിച്ച എസ് മണികുമാറിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കുവാൻ തീരുമാനിച്ചത് താൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിധിയും വരാതിരുന്നതിനുള്ള പാരിതോഷികമാണ് പുതിയ പദവി എന്ന് മുൻ പ്രതിപക്ഷ നേതാവും സർക്കാരിനെതിരെ നിരവധി കേസുകളുമായി കോടതിയെ സമീപിച്ചിട്ടുള്ള പൊതുപ്രവർത്തകനുമായ രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഈ വികാരം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ധാരാളം പേരുടേതാണ് രണ്ടായിരത്തി ആറ് ജൂലൈയിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായ മണികുമാർ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനൊന്നിന് കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും വിരമിച്ച അദ്ദേഹത്തിന് സർക്കാർ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ച് കോവളത്ത് രഹസ്യമായ യാത്രയയപ്പ് നൽകി മുഖ്യമന്ത്രിയുടെ ഈ സ്നേഹപ്രകടനത്തെയും അതിൽ സംബന്ധിക്കുന്നതിന് മണികുമാർ തയ്യാറായതിനെയും അക്കാലത്ത് കടുത്ത ഇടതുപക്ഷക്കാരല്ലാത്തവരെല്ലാം പരിഹസിച്ചിരുന്നു നിയമന വാർത്ത വന്ന ശേഷം പക്ഷേ അധികം പ്രതികരണങ്ങൾ ഉണ്ടായില്ല െത്തിയ സർക്കാർ കേസുകൾ പലതും തീരുമാനമാകാതെ ഇട്ടുവെന്നും തീരുമാനമായവ പിണറായിക്ക് അനുകൂലമാക്കിയെന്നും അദ്ദേഹത്തിന്റെ കാലത്തെക്കുറിച്ച് ആക്ഷേപമുണ്ടായി ഇതിനെല്ലാം പിന്നിൽ ഈ അടുപ്പമാണ് കാരണമെന്ന് കുറ്റപ്പെടുത്തലുണ്ടായി റിട്ടയർ ചെയ്ത ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നോക്കിയാണ് ഈ സമീപനം എന്നും അന്ന് പരിഹാസമുണ്ടായിരുന്നു ഏതായാലും പരിഹസിക്കപ്പെട്ടതുപോലെ സംഭവിച്ചു അദ്ദേഹത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കുവാൻ തീരുമാനിച്ചു മോദിയുടെ പാരിതോഷിക നിയമനങ്ങളെ വല്ലാതെ പരിഹസിക്കുന്നവർ അതുതന്നെ ചെയ്യുന്നത് തരുന്ന സന്ദേശം എന്താണ് ഇവർ പറയുന്നത് ഒന്നും ആത്മാർത്ഥതയുള്ളതല്ല തങ്ങൾക്ക് അങ്ങനെ ചെയ്ത് വല്ലതും തടയാനുള്ള സാഹചര്യം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പന്ത് ഗവർണറുടെ കോർട്ടിലാണ് അദ്ദേഹം എന്തു തീരുമാനിക്കും എന്നാണ് അറിയേണ്ടത് സാധാരണഗതിയിൽ അംഗീകരിക്കാനാണ് ഇട പന്ത്രണ്ടിന് ഗവർണർ തിരിച്ചെത്തിയ ശേഷം തീരുമാനം വരും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അംഗമായുള്ള സമിതിയാണ് ചെയർമാന്റെ പേര് ശുപാർശ ചെയ്യുന്നത് അതിൽ പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മണികുമാറിന് പദവി നൽകുന്നതിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ തടസ്സങ്ങൾ ഗുരുതരമാണെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഗവർണർക്ക് പരാതി കൊടുത്താൽ രാജ്ഭവനിൽ വിശദമായ പരിശോധന നടക്കും സംശയങ്ങൾക്ക് വിശദീകരണം ചോദിക്കാം അങ്ങനെ വല്ലതും ഉണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയി തന്നെ നിയമിക്കരുതെന്ന് ഒരു ജഡ്ജി കൊളീജിയത്തോട് അപേക്ഷിച്ചതും കൗതുകമായി കേരള ലോകായുക്ത കൈകാര്യം ചെയ്യുന്ന കുപ്രസിദ്ധമായ വിഷയമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തെന്ന പരാതി ദുരിതാശ്വാസ നിധിയിലേക്ക് ജനം കൊടുത്ത പണം ഒരു പാർട്ടി നേതാവിന്റെ കുടുംബത്തിനും ഒരു എം എൽ എയുടെ കുടുംബത്തിനും ദുരന്തത്തിൽ പെട്ട് മരിച്ച ഒരു സഖാവിനും കൊടുത്തത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാട്ടി ആർ എസ് ശശികുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ പരാതിയാണ് ഇപ്പോഴും ലോകായുക്ത പരിഗണിക്കുന്നത് ഈ കേസ് പരിഗണിക്കുവാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന വിഷയം തുടക്കം മുതലേ ഉണ്ടായിരുന്നു അന്നത്തെ ലോകായുക്ത പയസ് കുര്യാക്കോസ് ഇതിന് ലോകായുക്തയ്ക്ക് അധികാരമുണ്ടെന്ന് വിധിച്ചതിനെ തുടർന്ന് അന്വേഷണം ചൂടുപിടിച്ചു പയസ് കുര്യാക്കോസ് മാറി സിറേഖ് ജോസഫ് വന്നു അദ്ദേഹം കേസ് കേട്ട് അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയാൻ വെച്ച കേസ് ഒരു വർഷമായിട്ടും വിധി വന്നില്ല നിലവിലുള്ള നിയമമനുസരിച്ച് ലോകായുക്ത കുറ്റക്കാരനെന്ന് കണ്ടാൽ മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വരും കെ ടി ജലീലിന് അങ്ങനെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു അതോടെ ദുരിതാശ്വാസ നിധി കേസ് ഏറെ ശ്രദ്ധാ കേന്ദ്രമായി ലോകായുക്തയുടെ അധികാരം ഇല്ലാതാക്കിക്കൊണ്ട് നിയമസഭ നിയമം പാസാക്കി പക്ഷേ ഗവർണർ ഒപ്പിടാത്തത് നിയമമായില്ല ലോകായുക്ത കാത്തിരുന്നു ഒരു വർഷം അവസാനം പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ ലോകായുക്ത ഉണർന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് പഴയ സംശയം വീണ്ടും വന്നു ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ രണ്ട് ജഡ്ജിമാർ തമ്മിൽ തർക്കമായെന്ന് പറഞ്ഞ് കേസ് മൂന്നംഗ ബെഞ്ചിന് വിട്ടു സർക്കാരിന് സമയം കൊടുക്കുവാനുള്ള നീക്കം എന്ന ചിത്രീകരണം ഉണ്ടായി ഏതായാലും കേസിന്റെ വിചാരണ പുനരാരംഭിച്ചു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തമാരും ചേർന്ന് മൂന്നംഗ ബെഞ്ചാണ് കേസ് കേൾക്കുന്നത് കേസിന്റെ വാദം ഓഗസ്റ്റ് ഏഴിന് നടന്നപ്പോൾ ഉപലോകായുക്തമാരായ ബാബു മാത്യു പി ജോസഫും ഹാറൂൺ അൽ റഷീദും ചോദ്യശ്വരങ്ങൾ കൊണ്ട് പരാതിക്കാരന്റെ അഭിഭാഷകനെ ശ്വാസം ശ്വാസമുട്ടിച്ചു ഒരവസരത്തിൽ അവരുടെ ചോദ്യങ്ങൾ കൊണ്ട് വാദം തുടരാനാവാത്ത നിലയായി പാനൽ ചർച്ച പോലെയായി സംവാദം പ്രകോപിതനായ ഹർജിക്കാരന്റെ അഭിഭാഷകൻ ജോർജ് പൂത്തോട്ട് വാദം പറയുന്നത് നിർത്തി ലോകായുക്ത അനുനയിപ്പിച്ചാണ് വാദം തുടർന്നത് ഉപലോകായുക്ത ഉയർത്തിയ സന്ദേഹങ്ങളിൽ ഒന്ന് ഇതാണ് ഹർജിയിലെ കുറ്റക്കാരിൽ മുഖ്യമന്ത്രി അല്ലാത്തവർ ഇപ്പോൾ മന്ത്രിമാരല്ലാത്തതുകൊണ്ട് കേസ് കാലഹരണപ്പെട്ടില്ലേ ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റേതായിരുന്നു സംശയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഫയൽ ചെയ്ത കേസിന്റെ അന്വേഷണം നീട്ടിയതിന് ഉത്തരവാദി ലോകായുക്ത മാത്രം ശശികുമാറിന്റെ അഭിഭാഷകൻ വിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തു എന്ന കേസിൽ പരാതിയുടെ സാധ്യത വീണ്ടും പരിശോധിക്കണം എന്ന് ലോകായുക്തമാർ വാദിച്ചു ബാബു മാത്യുവും അല്ലു റഷീദും തുടർച്ചയായി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു മന്ത്രിമാരുടെ തീരുമാനം ചോദ്യം ചെയ്യാം പക്ഷേ മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനം അങ്ങനെയാവുമോ ഉപലോകായുക്ത ബാബു മാത്യു പി ജോസഫ് സംശയം പ്രകടിപ്പിച്ചു ഏതായാലും വളരെ ഗൗരവത്തോടെയാണ് കേസ് പഠിക്കുന്നത് സർക്കാരിനെതിരായ വിധി വന്നാൽ പിണറായിക്ക് രാജിവെക്കേണ്ടി വരും സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകുമോ സത്യസന്ധവും നിഷ്പക്ഷവുമായ തീരുമാനങ്ങൾ എടുക്കേണ്ട പദവികൾ കാലു പിടിച്ചു വാങ്ങിയവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് സാധിക്കുമോ എന്ന സന്ദേഹം സമൂഹത്തിൽ ശക്തമായി ഉയരുകയാണ് തന്നെ ഈ പദവിയിലേക്ക് ഉയർത്തിയ വ്യക്തിക്കെതിരെ എത്ര ന്യായമുണ്ടായാലും വിധി പറയുന്നത് നന്ദികേടല്ലേ എന്ന ചിന്ത ശക്തമാവില്ലേ എന്നതാണ് സംശയം ഈ പശ്ചാത്തലത്തിൽ ഇത്തരം സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാനാവും ജനാധിപത്യ സംവിധാനത്തിൽ മനുഷ്യാവകാശം ലംഘിക്കുന്നതിന് പ്രതിക്കൂട്ടിൽ എത്തുക മിക്കവാറും സർക്കാർ ആണ് അഴിമതിക്ക് പ്രതിക്കൂട്ടിൽ വരുന്നതും അവർ തന്നെയായിരിക്കും ആ സർക്കാർ നൽകിയ ഔദാര്യം സ്വീകരിച്ചവർക്ക് എങ്ങനെ നീതി വിധിക്കാനാകും അതിനുള്ള സാധ്യത ഇല്ലെങ്കിൽ ഈ സംവിധാനം ഇല്ലാത്തതല്ലേ നല്ലത് എന്തിന് പണം പാഴാക്കുന്നു മണിപ്പൂർ വിഷയത്തിലെ സുപ്രീം കോടതിയെ പോലെ നാഹു വിഷയത്തിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ പോലെ ജനങ്ങൾക്ക് നീതി നടത്തി കൊടുക്കുവാൻ ഉയർന്നു പ്രവർത്തിക്കുന്ന നിയമജ്ഞന്മാരുടെ പുണ്യമാതൃകകളും നാം കാണുന്നു അടുത്ത കാലത്ത് കേരളത്തിലെ രണ്ട് പ്രമുഖ നേതാക്കൾ വിവാദ പ്രസ്താവനകളിലൂടെ കുപ്രസിദ്ധി നേടി ഒന്ന് നിയമസഭാ സ്പീക്കർ ഷംസീർ അദ്ദേഹം ഗണപതിയെക്കുറിച്ചും കുറിച്ചും മറ്റും നടത്തിയ പ്രസ്താവനകൾ ഹിന്ദു മതവിശ്വാസികളെ വേദനിപ്പിച്ചതായി ഹൈന്ദവ സമൂഹത്തിലെ വിശ്വാസികളും അവരുടെ പ്രതിനിധികളും രംഗത്ത് വന്നു ഹൈന്ദവ സമൂഹത്തിന്റെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടും അദ്ദേഹത്തെ പക്ഷേ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി റിയാസും അടക്കമുള്ളവർ ഗംഭീരമായി ന്യായീകരിച്ചു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഗണപതിയും അള്ളാഹുവും മിത്താണെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് പിന്നീട് തന്റെ നിലപാടിന്യായീകരണം നൽകിയെങ്കിലും റിയാസ് ഉറച്ചുതന്നെ നിന്നു ഹൈന്ദവ വികാരം ഹനിച്ചതിന് സ്പീക്കർക്കെതിരെ എൻഎസ്എസ് ഹൈക്കോടതിയിലെത്തി പ്രതിപക്ഷം സ്പീക്കറുടെ നിലപാടിനെതിരെ പ്രതികരിച്ചെങ്കിലും വിഷയം നിയമസഭയിൽ ഉയർത്താതിരിക്കുവാൻ അടവുകാട്ടി സ്പീക്കറുടെ പ്രതികരണത്തിൽ ആനന്ദിക്കുന്നവരെ മുഷിപ്പിക്കുവാൻ അവർക്ക് ഭയമുണ്ടെന്ന് അർത്ഥം അങ്ങനെ കിടക്കുമ്പോഴാണ് സൗദി യാത്രയും കഴിഞ്ഞു വന്ന സാംസ്കാരിക മന്ത്രി ഒരു വിടുവായുത്തം പറഞ്ഞത് വാവിട്ട വാക്കിന് വല്ലാതെ വില കൊടുക്കേണ്ടി വന്നവരാണ് സജി ചെറിയ വൈലൂപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന സമ്മേളനത്തിൽ പ്രസംഗിച്ച മന്ത്രി സൗദിയിൽ ഉടനീളം സഞ്ചരിച്ചെത്താൻ ഒരിക്കലും ബാങ്കുവിളിയുടെ ശബ്ദം കേട്ടില്ലെന്ന് മാത്രമല്ല അവിടെ ബാങ്കുവിളി ഇല്ലെന്നുവരെ പറഞ്ഞു ഏതാനും കാലം മുമ്പ് ഇംഗ്ലണ്ടിൽ പോയി വന്ന ഗോവിന്ദൻ അവിടുത്തെ പള്ളികളെല്ലാം വിറ്റുകളയുന്നതായി നടത്തിയതുപോലെ ഒരു പ്രസ്താവന പക്ഷേ ക്രൈസ്തവ പള്ളികളെക്കുറിച്ചും ഗണപതിയെക്കുറിച്ചും പറയുന്നത് പോലെയല്ലല്ലോ ബാങ്കുവിളിയുടെ കാര്യം കണ്ണുരുട്ടേണ്ടവർ കണ്ണുരുട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം സജി ചെറിയാൻ തിരുത്തി തന്റെ കൂടെ ഉണ്ടായിരുന്നവർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നെല്ലാം ന്യായീകരിച്ചു തന്റെ വാക്കുകൾക്ക് മാപ്പ് പറഞ്ഞു സത്യം എന്താണെന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും സജി രണ്ടാം രാജി ഒഴിവാക്കി ഗണപതി നിന്ദ നടത്തിയതിന് ഷംസീർ ഒരു ചെറിയ പരിഹാരക്രിയ നടത്തിയതും കൗതുകകരമായി കോടിയേരി കാരാൾത്തെരു ഗണപതി ക്ഷേത്രത്തിന് ക്ഷേത്രകുളം നവീകരിക്കുന്നതിന് സർക്കാരിൽ നിന്നും അറുപത്തിനാല് ലക്ഷം രൂപ അനുവദിപ്പിച്ചു അത് എ എൻ ഷംസീർ വഴി അപേക്ഷ കൊടുത്താണ് സാധിച്ചതെന്നും അദ്ദേഹം തന്നെ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് മിട്ടു വീഡിയോയും പോസ്റ്റ് ചെയ്തു ഇടതുമുന്നണി നിയമസഭാ പാർട്ടി യോഗത്തിൽ എങ്ങും തൊടാതെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവനയും നടത്തി ഇടതുമുന്നണിയിൽ എല്ലാ തരക്കാരും ഉണ്ട് ദൈവവിശ്വാസികളും ഉണ്ട് മതവിശ്വാസികളുടെ മതവികാരം മാനിക്കണം അദ്ദേഹം പറഞ്ഞു നിയമസഭാ സമ്മേളനത്തിൽ വിശ്വാസവും ശാസ്ത്രവും കടന്നുവരാം സൂക്ഷിക്കണം വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാം കാരണവരെ പോലെ പിണറായി മുന്നറിയിപ്പ് നൽകി ഇതുകൊണ്ട് കാര്യങ്ങൾ തീർന്നിട്ടില്ല ഹൈക്കോടതിയിൽ എൻ എസ് എസിന്റെ കേസുണ്ട് നാമം ജവിച്ച് വഴിയെ നടന്നതിന് കേസെടുത്തതാണ് പരാതി അഡ്വക്കേറ്റ് പി വിജയബാനുവാണ് അഭിഭാഷകൻ കേസ് എങ്ങനെ പുരോഗമിക്കും എന്ന ചോദ്യമുണ്ട് എൻ എസ് എസ് ഗൗരവമായി എടുത്തിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കപ്പെടില്ല ഏതായാലും പ്രതിപക്ഷം വിഷയം നിയമസഭയിൽ ഉന്നയിച്ചില്ല എങ്കിലും ഏക സിവിൽ കോഡിനെതിരെ ഏകകണ്ഠ പ്രമേയം പാസാക്കി ഏക സിവിൽ കോഡ് എന്താണെന്ന് പോലും അറിയാതെയാണ് ഈ നടപടി ഉമ്മൻചാണ്ടിയുടെ മരണം മൂലം ഒഴിവായ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ അദ്ദേഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് സമൂഹത്തിൽ പടരുന്ന ചിന്തകൾ തങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന ഭീതി ഇടതുമുന്നണിയെ വല്ലാതെ വേട്ടയാടുകയാണ് രാത്രി വൈകിയും പുതുപ്പള്ളിയിലെത്തി പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ വേറെ തലത്തിലേക്ക് ഉയർത്തുകയാണ് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടാതെ ഉമ്മൻചാണ്ടിക്കെതിരായ ആക്ഷേപങ്ങളിലേക്ക് തന്നെ പ്രചരണം വഴിതിരിക്കുവാൻ നോക്കിയാൽ ചാണ്ടിയുമ്മന്റെ വിജയത്തെയാവും അത് അനായാസമാക്കുക ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം വോട്ടായി അനായാസം പുതുപ്പള്ളി പിടിക്കാം എന്ന് ചാണ്ടിയുമ്മനോ കോൺഗ്രസോ കരുതരുത് ഒത്തുപിടിച്ചാൽ എല്ലാവരും സഹകരിച്ചാൽ ജയസാധ്യത ഉണ്ടെന്നത് സത്യമാണ് ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചും നിന്നിച്ചും വോട്ട് നേടാൻ ഇടതുപക്ഷം നോക്കുന്നതാകും ചാണ്ടി ഉമ്മന് കൂടുതൽ ഗുണകരം ഇത്തരം ഒരു നീക്കത്തിന്റെ അടയാളമാണ് എറണാകുളം ഡി സി സി സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രസ്താവനയെ പിടിച്ച് സി പി എം വക്താവ് അനിൽകുമാർ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന ചില രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് ജനമനസിലുള്ള അദ്ദേഹത്തിന്റെ ചിത്രത്തെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമമായി കോൺഗ്രസിന് പകരം ജനം ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രതിരോധം ഉണ്ടാക്കുന്നതിനാണ് ഇത്തരം പ്രചരണങ്ങൾ ഇടയാക്കുക ഉമ്മൻചാണ്ടിയുടെ നന്മയെ കുറിച്ച് കോൺഗ്രസിന് പറയാനാകും നിയമസഭയിലെ അനുസ്മരണ പ്രസംഗത്തിൽ കാൽവരിയിൽ യേശുവിനെ ക്രൂശിച്ച ശതാധിപനുമായി സി പി എമ്മിനെ പരോക്ഷമായി ചിത്രീകരിച്ചതുപോലുള്ള പ്രസംഗങ്ങൾ അവർ നടത്തും അത് ചെയ്ത തെറ്റിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രാശിദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ ഉയർത്തുന്ന അവകാശവാദങ്ങൾ സംബന്ധിച്ച മറുപടിയും അവരുടെ കയ്യിലുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് ജയിച്ച പാർട്ടിക്കാരുടെ എത്ര നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡന കേസിൽ പാർട്ടിക്ക് നടപടി എടുക്കേണ്ടി വന്നു പരാതി കൊടുത്തവർ മാത്രമല്ല കുടുംബക്കാരും പാർട്ടിക്ക് വെളിയിലായി ആരോപണ വിധേയരായവരുടെ കയ്യിലായി ഇന്ന് പാർട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന നടത്തിപ്പുകാരൻ വരെ ആരോപണ വിധേയനായിരുന്നു ചില നേതാക്കളെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ കഥകളും സമൂഹത്തിലുണ്ട് സ്വർണ കള്ളക്കടത്തടക്കം എന്തെല്ലാമാണ് തെളിയാനുള്ള കഥകൾ മുഖ്യമന്ത്രിയുടെ മകളും മരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമായ വീണ റിയാസിനെ കുറിച്ച് വരുന്ന പുത്തൻ കഥകൾ വരെ ആരാണ് മറക്കുക സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളും റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയന്റെ കമ്പനി മാസപ്പടി വാങ്ങുന്നതായി വന്ന വാർത്തകൾ തെറ്റാണെന്ന് പാർട്ടി പറഞ്ഞില്ല നിയമപരമായി വാങ്ങിയ ഫീസായിട്ടാണ് പാർട്ടി ചിത്രീകരിക്കുന്നത് കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന കമ്പനി തന്നെ വാർത്ത നിഷേധിച്ചു കമ്പനിക്ക് കിട്ടിയ ഉപദേശങ്ങൾക്കാണ് ഒന്നേ ദശാംശം ഏഴ് മൂന്ന് കോടി രൂപ കൊടുത്തതെന്ന് കമ്പനി വിശദീകരിച്ചു ഒരു ഉപദേശവും കൊടുക്കാതെയാണ് പണം കൊടുത്തത് എന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതായി വാർത്ത വന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെക്കുറിച്ചും ഒരു കഥ കൂടി ഉമ്മൻചാണ്ടിയെ ഹീനമായി വ്യക്തിഹത്യ നടത്തിയവർ മരണശേഷവും ഇത്തരം വിലകെട്ട അഭ്യാസങ്ങൾക്ക് മുതിരുന്നത് വളരെ പ്രതികൂലമായ പ്രത്യാഘാതങ്ങളാവും ഉണ്ടാക്കുക തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടാതെ വ്യക്തിപരമാക്കി മാറ്റിയാൽ അതിന്റെ ദുരന്തം ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം തീരാനിടയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരിഹാരം ചെയ്യേണ്ടി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം പ്രചരണത്തിന് കണക്ക് പറയേണ്ടി വരും അതിനർത്ഥം സി പി എമ്മും കേരള കോൺഗ്രസ് ജോസും ശക്തമായിട്ടുള്ള പുതുപ്പള്ളിയിൽ കോൺഗ്രസിന് അനായാസ വിജയം എന്നല്ല ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ ബന്ധങ്ങൾ നേടിയ വോട്ടുകൂടി വെച്ചാണ് പുതുപ്പള്ളി അൻപത്തിമൂന്ന് വർഷമായി കോൺഗ്രസിനൊപ്പം നിന്നത് ഉമ്മൻചാണ്ടി കടന്നു പോകുമ്പോൾ ആ വോട്ടുകളെല്ലാം കോൺഗ്രസിന് കിട്ടണമെന്നില്ല ഉമ്മൻചാണ്ടിയുടെ വിജയത്തിന് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഉമ്മൻചാണ്ടി ടീം പൂർണമായി ഇക്കുറി സജീവമാകണമെന്നില്ല ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർ പോലും മാറി നിൽക്കുകയോ നിസ്സംഗരാവുകയോ ചെയ്യാം പാലായിൽ അതെല്ലാമാണ് സംഭവിച്ചത് ഉമ്മൻചാണ്ടിയുടെ എല്ലാ വിശ്വസ്തരോടും ചാണ്ടി ഉമ്മന് ഹൃദയബന്ധം ഉണ്ടാകണമെന്നില്ല ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ എനിക്കും ഉണ്ട് എന്ന് കരുതിയവർ എല്ലാം ഇപ്പോൾ സജീവമാകണമെന്നില്ല തൃക്കാക്കരയിലെ പോലെ സിൽവർ ലൈൻ പുതുപ്പള്ളി വിഷയമാകാതിരിക്കുവാൻ സി ശ്രമിക്കുന്നുണ്ട് പക്ഷേ മഞ്ഞ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഭീതിയായി കിടക്കുന്നു വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം കിട്ടാവുന്ന പല സഹായങ്ങളും വരട്ട ന്യായം പറഞ്ഞ് വാങ്ങുന്നില്ല പക്ഷെ വിദേശയാത്രകളും വിനോദയാത്രകളും പെരുകുന്നു മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരും സർവീസ് വിടുന്നില്ല മൂന്ന് ചീഫ് സെക്രട്ടറിമാർ അടക്കം എല്ലാവർക്കും പുനർനിയമനം വിലക്കയറ്റം പോലുള്ള വിഷയങ്ങളിൽ സർക്കാർ വല്ലാത്ത വെട്ടിലാണ് ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് സർക്കാരിന് കാര്യമായും ഒന്നും ചെയ്യാനാവുന്ന മട്ടില്ല ആറ് ഗഡുവാണ് ക്ഷാമബദ്ധ കുടിശ്ശിക ജീവനക്കാർ മിണ്ടുന്നില്ല കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ നോക്കുന്നുണ്ട് പിണറായിയെ നിലനിർത്താൻ സി ബി ഐ കേസടക്കം നീട്ടിക്കൊണ്ട് പോകുന്നതും കേസന്വേഷണങ്ങൾ എങ്ങും എത്താതെ നിർത്തുന്നതും കേന്ദ്രത്തിന്റെ വിനോദമായിട്ടുണ്ട് പത്രക്കാർക്കും പൊതുപ്രവർത്തകർക്കും മെത്രാൻമാർക്കെതിരെ പോലും പോലീസ് കേസ് എടുക്കുന്നു എല്ലാം ജനത്തിന് അറിയാം എന്നിട്ടും ഇടതുമുന്നണി വരട്ടെ എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആർക്ക് എന്ത് പറയാനാവും ജനത്തിന് അവർക്ക് അർഹതപ്പെട്ട സർക്കാരിനെ ലഭിക്കുന്നു അതാണ് ജനാധിപത്യം ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച